ലോകമഹായുദ്ധത്തിന്റെ മുറിവുകൾ ഉണങ്ങും മുമ്പ് ഹിറ്റ്ലറുടെ ഫോക്സ്വാഗൻ ബീറ്റിലിനെ അമേരിക്കയുടെ പ്രിയമുള്ള വാഹനമാക്കിയതിന്റെ ചുരുളഴിയുകയാണ് പ്രദർശനത്തിൽ. വലിയ കാറുകൾ കണ്ടുശീലിച്ച ജനതയുടെ മനസ്സിലേക്ക് ജർമ്മനിയുടെ മുദ്രപതിഞ്ഞ വാഹനം കടന്നുകൂടിയത് കുഞ്ഞു ബീറ്റിലിന്റെ പടത്തോട് ചേർത്ത ലെമൺ എന്ന ഈ പരസ്യത്തിലൂടെയായിരുന്നു. ടർത്തി മാറ്റി പ്ലം നൽകുന്നുവെന്ന സന്ദേശത്തോടെ ബീറ്റിലിനെ അവതരിപ്പിച്ചപ്പോൾ ഹെൽമെന്റ് ക്രോണും ജൂലിയൻ കോയിങ്ങും പോലും അറിഞ്ഞില്ല ലോകത്തിലെ മികച്ച പരസ്യങ്ങളിൽ ഒന്നാകും ഇതെന്ന്. കാഴ്ചയിലോ നിർമ്മാണ രീതിയിലോ പുതുമ നൽകാതെ ബീറ്റിൽ ഭൂഖണ്ഡങ്ങൾതോറും ചൈത്രയാത്ര തുടർന്നു. ഓസ്ട്രിയയിൽ ഹിറ്റ്ലർ കണ്ട സ്റ്റാൻഡേർഡ് കാറാണ് ബീറ്റിലിന്റെ പിറവിക്ക് ആധാരം. ജനങ്ങളുടെ കാറെന്ന അർത്ഥം വരുന്ന ഫോക്സ്വാഗൻ എന്ന പേർ നൽകിയതും ഹിറ്റ്ലർ തന്നെ. ഫെർഡിനൻഡ് പോഷ് ജർമ്മൻ ജനതയ്ക്കായി 1938 നിർമ്മിച്ച ബീറ്റിൽ അങ്ങനെ വാഹനരംഗത്തെ വിസ്മയമായി. ഫുഡ് കാറ്ററിംഗ് രംഗത്ത് ചുവടുറപ്പിക്കുന്ന ഹിഷാമാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ചരിത്രത്തിൽ ഇത്രയൊരു പ്രാധാന്യമുള്ള ഒരു അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ വേറെ ഇല്ല എന്നുള്ളതാണ് എന്റെ സത്യം. അതായത് ഒരേ തീമില് ഒരേ കോൺസെപ്റ്റില് ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പരസ്യങ്ങളിലൊരു റീസണിംഗ് ആണ്. ബീറ്റിലിന്റെ 40 പ്രധാന പരസ്യങ്ങൾ ചേർത്താണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രദർശനം സെപ്റ്റംബർ 7 സമാപിക്കും. ഇന്ത്യ വിഷൻ, കൊച്ചി.